കേരളത്തിലെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയ അല്ലെങ്കിൽ ദുരിതത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു വയനാട്ടിലെ ചൂരൽമല ഉരുൾപൊട്ടൽ. ചൂരൽമല ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് 2 മാസം പിന്നിടുന്നു. 300 പേരുടെ മരണത്തിനിടയാക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും അവിടെ ഇരയായവർക്ക് മതിയായ സഹായങ്ങൾ, കേന്ദ്രത്തിൻ്റെ യാതൊരുവിധ ഒരു നയാപൈസയുടെ സഹായം പോലും എത്തിയില്ല എന്നുള്ളത് വളരെ വിഷമത്തോടുകൂടി മാത്രമേ കാണാൻ സാധിക്കൂ. മോദി സർക്കാർ കേരളത്തിനോട് പകവീട്ടുന്നതിൻ്റെയും വലിയൊരു ദൃഷ്ടാന്തമായി മാറുകയാണ് വയനാടിൻ്റെ സഹായം നിഷേധിച്ചത്. കൃത്യമായി പറഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകളുമെല്ലാം അൻവറിൻ്റെയും മറ്റുള്ളവരുടെയും പിന്നിലേക്കും അതോടൊപ്പം തന്നെ അവരുടെ പ്രൈം ടൈം ചർച്ചകൾ അടക്കം മാറിയപ്പോൾ കൃത്യമായി പറഞ്ഞാൽ വയനാട്ടിലെ ദുരിതബാധിതരായ ജനങ്ങളുടെ സഹായത്തെ എല്ലാവരും മറക്കുകയാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് വിഹിതം അനുവദിച്ച് തിങ്കളാഴ്ച ഇറക്കിയ ധനസഹായ പട്ടികയിലും കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. 3 സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് മുൻകൂറായി 675 കോടി രൂപ കൈമാറാനുള്ള ഉത്തരവാണ് ഇന്നലെ ഇറങ്ങിയത്. ഗുജറാത്തിന് 600 കോടി, മണിപ്പൂരിന് 50 കോടി, ത്രിപുരയ്ക്ക് 25 കോടി എന്നീ നിലയിലാണ് മുൻകൂറായി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. ഇത്തവണത്തെ കാലവർഷത്തിൽ ഉണ്ടായ നാശനഷ്ടം നേരിടാൻ വേണ്ടിയാണ് ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേന്ദ്ര വിഹിതം മുൻകൂറായി നൽകിയത്. വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടങ്ങുന്ന സമിതി നടത്തിയ സന്ദർശനത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ സഹായം നൽകുമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. അസം, അതുപോലെ തന്നെ മിസോറാം, കേരളം, ത്രിപുര, നാഗാലാൻഡ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലാണ് കാലവർഷക്കെടുതിയും പ്രളയവും വൻ നാശനഷ്ടമുണ്ടാക്കിയതെന്ന് കേന്ദ്ര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പട്ടികയിലുള്ള കേരളത്തിലാണ് മഴക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മേഖല സന്ദർശിച്ച് സ്ഥിതി ബോധ്യപ്പെട്ടിട്ടും കേന്ദ്ര സഹായം കിട്ടിയിട്ടില്ല. ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേരളത്തിന് മുൻകൂർ സഹായം നൽകുന്നതിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. എന്നാൽ വയനാട് ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ത്രിപുര, സിക്കിം, അസം സംസ്ഥാനങ്ങൾക്ക് ഉടനടി കേന്ദ്ര സഹായം ലഭ്യമാവുകയും ചെയ്തു. സെപ്റ്റംബർ 7 വെള്ളപ്പൊക്കമുണ്ടായ തെലങ്കാനയിൽ കെടുതികൾ അവലോകനം ചെയ്യാനെത്തിയ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനുമായി 3448 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ത്രിപുരയ്ക്ക് 40 കോടിയും അസമിനും സിക്കിമിനുമായി 11,000 കോടിയും അനുവദിച്ചു. ഈ വർഷം മാത്രമാണ് 9,044 കോടി രൂപ കേന്ദ്രം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 21 സംസ്ഥാനങ്ങൾക്കായി നൽകിയത്. ഇക്കൂട്ടത്തിലും കേരളത്തെ ഒഴിവാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 2018 മുതലുണ്ടായ ഓരോ പ്രളയത്തിലും പ്രകൃതി ദുരന്തങ്ങളിലും ഇടപെട്ട് ജീവിക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരന്തം വന്നാലും അവൻ നേരിടും. പക്ഷേ കൃത്യമായി അവനെ കൊഞ്ഞനം കുത്തുന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ അജണ്ടകളെ അല്ലെങ്കിൽ ഈ നടപടികളെ തീർത്തും അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തെ ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്താക്കിയതുപോലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തികളെന്ന് വിമർശകർ പറയുമ്പോൾ ഇതിൽ അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കൃത്യമായി നൽകേണ്ട സഹായങ്ങൾ നൽകാതെ വാതോരാതെ ഡയലോഗുകളും കഥകളും അല്ലെങ്കിൽ ഒരാൾ അടിച്ചു നൽകിയ ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായം പോലുമില്ലാതെ സംസാരിക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ഇതോടുകൂടി മറക്കുന്നതിനെ കറുത്ത വിമർശനത്തോടുകൂടി മാത്രമേ കാണാൻ കഴിയൂ. അതല്ലെങ്കിൽ കടുത്ത പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു.